നമസ്കാരം. ഇന്ന് മഹാശിവരാത്രിയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തെക്കൻ കേരളത്തിലെ പ്രസിദ്ധമായ ഒരു ശിവക്ഷേത്രമാണ് നെയ്യാർ ഡാം കുന്നിൽ ശ്രീ മഹാദേവ ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ച് നിരവധി ചടങ്ങുകളും അതുപോലെ തന്നെ പരിപാടികൾ, അന്നദാനം, അങ്ങനെയുള്ള സൽക്കർമ്മങ്ങളും പ്രത്യേക പൂജകളും ചടങ്ങുകളും ഒക്കെ കാലങ്ങളായി നടന്നു വരുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു സംഭവമുണ്ടായി. അവിടെ ശിവരാത്രിക്ക് അന്നദാനത്തിനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയും നെയ്യാർ ഡാം പോലീസ് ഓടിയെത്തുകയും അവിടെ അന്നദാനം തടസ്സപ്പെടുത്തുകയും അന്നദാനത്തിനായി അടുപ്പിൽ വച്ചിരുന്ന പാത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ എടുത്ത് താഴെ വെപ്പിക്കുകയും ക്ഷേത്രം വളയുകയും ചെയ്തു. കാരണം ചോദിച്ചപ്പോൾ ഇത് സർക്കാർ ഭൂമിയാണ്, അതായത് റവന്യൂ വകുപ്പിൻ്റെ ഭൂമിയാണ്, റവന്യൂ സെക്രട്ടറിയുടെ ഉത്തരവുണ്ട്, അതുകൊണ്ടാണ് പോലീസ് നടപടി സ്വീകരിച്ചത് എന്നൊക്കെയാണ് പോലീസ് പറഞ്ഞത്. അപ്പോൾ ഈ രീതിയിൽ എന്ത് റവന്യൂ ഭൂമിയുമാകട്ടെ, അവിടെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ ഹൈന്ദവ വിശ്വാസപ്രകാരമുള്ള ലോകത്ത് എല്ലാ ക്ഷേത്രങ്ങളിലും ഇസ്ലാമിക രാജ്യങ്ങളിൽ വരെയുള്ള ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ ചടങ്ങുകൾ നടക്കുമ്പോൾ ഇവിടെ കുറച്ച് റവന്യൂ ഭൂമിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇറിഗേഷൻ്റെ ഭൂമിയിലാണ് ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ ചടങ്ങുകൾ തടസ്സപ്പെടുത്താൻ പോലീസിനും റവന്യൂ വകുപ്പിനും സർക്കാരിനും എന്തൊരു ശുഷ്കാന്തിയാണ്. ഈ ഹൈന്ദവാചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും നേരെ ഇവർ ഉയർത്തുന്ന ഈ വെല്ലുവിളി, ഇവർ നടത്തുന്ന ഈ പ്രവൃത്തി ഇവിടുത്തെ ഹൈന്ദവ ജനത തീർച്ചയായും മനസ്സിലാക്കണം. ആ ക്ഷേത്രത്തിലെ സെക്രട്ടറി, ആ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി ശ്രീ അരുൺ എന്ന് പറയുന്ന വ്യക്തിയുമായി ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടു. അദ്ദേഹവുമായി സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് കേൾക്കാം. സംഭവം നമ്മളവിടെ ക്ഷേത്രം തുറന്ന് ശിവരാത്രി മഹോത്സവം നടത്താനാണ് സംഭവം നടത്താൻ വേണ്ടിയിരിക്കെ അവര് ഇന്ന് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ക്ഷേത്രത്തിൽ ഒരു ഇത് നടത്താൻ പാടില്ല, സർക്കാർ ഓർഡർ ഇറക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഒരു പരിപാടി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് രാവിലെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ അത് കഴിഞ്ഞ് അവര് പോകുന്ന വഴിക്ക് അവര് ഇപ്പൊ നമുക്കറിയാനുള്ള ആൾക്കാരായതുകൊണ്ട് പോകുന്ന വഴിക്ക് അവര് നമ്മളെ കണ്ടു സംസാരിച്ചു. ഇങ്ങനെ കാര്യം പക്ഷേ നല്ല ആത്മാനിയോടാണ് സംസാരിക്കുക, അതൊക്കെ ഞാൻ തോന്നാൻ പറഞ്ഞു അറിയാനുള്ള ആളാണ് പറഞ്ഞു. ഇങ്ങനെയാണ് കാര്യം, ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഓർഡർ തന്നിട്ടുള്ളത്, നമ്മുടെ സഭ അറിയാം ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട്, പിന്നെ ഇത്രയും ആൾക്കാർ ചേർന്നാണ് ഓർഡർ ഇറക്കിയിട്ടുള്ളത് എന്നാണ് അവർ പറഞ്ഞത്. കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി. അവര് വൈകുന്നേരം ഒരു 3-4 മണി കൂടെ വന്നു. എല്ലാ സെക്രട്ടറി, പ്രസിഡന്റ്, ജഡ്ജി എല്ലാവർക്കും പേപ്പർ തന്നു. പിന്നെ പരിപാടി, ആ ഒരു പരിപാടി ക്ഷേത്രത്തിൽ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു പേപ്പർ വന്നിട്ട് പോയി. അതിനുശേഷം നമ്മൾ വീണ്ടും ബാക്കി കാര്യങ്ങളിലേക്ക് കടന്നു. വൈകുന്നേരത്തോടു 6 മണിയോടുകൂടി അവർ വീണ്ടും വന്നു, അതൊന്നും നടത്താൻ പാടില്ല, നടത്തുകഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള പരിപാടിക്ക് ബാക്കിയുള്ള നിയമവേദിയിലേക്ക് പോകുമെന്ന് പറഞ്ഞു. പറഞ്ഞ 1 മണിക്കൂറിനകത്ത് 5 വണ്ടി പോലീസ് ക്ഷേത്രം മൊത്തത്തിൽ വന്ന് വളഞ്ഞു ക്ഷേത്രം ഫുള്ള് പോലീസായി. പിന്നെ അവർ മൊത്തം കയറ് കെട്ടിയിട്ട് നമ്മൾ അന്നദാനത്തിക്കൊണ്ടിരുന്ന കത്തിച്ചിട്ടിരുന്ന അടുപ്പൂരാണാക്കിട്ട് സാധനം പറയും മാറ്റാൻ പറഞ്ഞു. ഇറക്കി മാറ്റി അത്രയ്ക്ക് ക്ഷേത്രത്തില് നമുക്ക് ക്ഷേത്രത്തിലേക്ക് കടക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അവർ മൊത്തത്തില് പോലീസായി മൊത്തം ചിട്ടപ്പെട്ടു. അവര് പറയുന്നത് ആ ക്ഷേത്രവും ക്ഷേത്രത്തിരിക്കുന്ന ഭൂമിയും റവന്യൂ വകുപ്പ് ഇറിഗേഷൻ വകുപ്പിന് കൈമാറി എന്നാണ് പറഞ്ഞത്. പോലീസ് മേധാവിയും റവന്യൂ സെക്രട്ടറിയും കളക്ടറും കൂടി നേരിട്ട് ഇറക്കി ഓർഡർ എന്നാ പറഞ്ഞത്. ഇടങ്ങളെന്തോ നടക്കുന്നുണ്ടോ, ഞാൻ ഇപ്പം വീട്ടിലോട്ട് വന്നതേ ഉള്ളൂ, ഇനി ജില്ലാ കാര്യവാകും അതൊക്കെ വന്നിട്ട് തീരുമാനിച്ച് മിക്കവാറും കൊണ്ടാലിടാൻ ഐഡിയ ഉണ്ടാകുന്ന അറിയത്തില്ല. വീട്ടിലോട്ട് വന്നിട്ട് അവർക്ക് വേണ്ടി അവരിന്ന് രാത്രി മുതലേ ഫുൾ പോലീസോടാണ്. രാത്രിയും ദിവസമാണ് പോലീസ് ക്ഷേത്ര ഭൂമിയിലേക്ക് കടക്കാൻ സമ്മതിക്കുന്നില്ല, ക്ഷേത്ര കോമ്പൗണ്ടിനകത്തേക്ക് കടക്കാൻ സമ്മതിക്കുന്നില്ല. ആരെയും സമ്മതിക്കും. എല്ലാ വർഷവും ശിവരാത്രിക്ക് ഭക്തജനങ്ങൾ പൊങ്കാലെടുക്കുന്ന സ്ഥലമാണ്, അതിനു പോലും സമ്മതിക്കുന്നില്ല അവര്. സമ്മതിക്കാതിരിക്കാനാണ് പോലീസ് നടത്തുന്നത്. ക്ഷേത്രം നേരത്തെ ചേങ്കോട്ട് കോണം നമ്മൾ സത്യാനന്ദ സരസ്വതിയാണ് സ്ഥാപിച്ചത്. സത്യാനന്ദ സരസ്വതി സ്ഥാപിച്ചാലും നാട്ടുകാരും കൂടി സംയുക്തമായിട്ടാണ് ക്ഷേത്രം പരിപാടികൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇടയ്ക്ക് കേസൊക്കെ ആയി കഴിഞ്ഞ വർഷവും ശിവരാത്രി മഹോത്സവം നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു വന്നു പൂജയും കാര്യങ്ങളും നടത്തി നമ്മളെല്ലാം കൂടി സഹകരിച്ചു തന്നെയാണ് കാര്യങ്ങൾ ചെയ്തത്. ഇപ്പൊ നാട്ടുകാർക്ക് അവര് പൂർണ്ണ മനസ്സോടെ നാട്ടുകാർക്ക് വിട്ടു തന്ന സംഭവമാണ്.
നമ്മുടെ നടത്തിക്കൊള്ളാൻ പറഞ്ഞു. അവർക്ക് സത്യവാദത്തിന് ശേഷം ആ സാസ്ത്രത്തിന്റെ മന്ദഗതിയിലാണ് സംഭവം നടക്കുന്ന കാര്യങ്ങളൊക്കെ. മഹാശിവരാത്രിയായിട്ട് ക്ഷേത്രം തുറന്നിട്ടില്ല, ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങളെ പ്രവേശിപ്പിക്കുന്നില്ല, ക്ഷേത്രം പോലീസ് കാവലിൽ നിൽക്കുന്നു, റവന്യൂ ഭൂമിയാണ് അത്രയും. എത്രയെത്ര റവന്യൂ ഭൂമികൾ, എത്രയെത്ര ഭൂമികൾ ആൾക്കാർ, സ്വകാര്യ വ്യക്തികൾ കയ്യേറി കെട്ടിടങ്ങൾ പണിയുന്നു. മന്ത്രിമാർ ഉൾപ്പെടെ മരിച്ചുപോയ ശ്രീ തോമസ് ചാണ്ടി, അദ്ദേഹം സർക്കാർ ഭൂമിയിലാണ് അദ്ദേഹത്തിൻ്റെ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പുറമ്പോക്ക് ഭൂമി കയ്യേറുന്നു, കുടിൽ കെട്ടുന്നു, അതുപോലെ തന്നെ കെട്ടിടങ്ങൾ പണിയുന്നു, റിസോർട്ടുകൾ പണിയുന്നു. ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്നു. ഒരു ക്ഷേത്രം, ഒരു ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകൾ ഒരു ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുമ്പോൾ ഇങ്ങനെയാണ് സർക്കാരും പോലീസും റവന്യൂ വകുപ്പും ഒക്കെ പ്രതികരിക്കുന്നത്. ആ ഭക്തജനങ്ങളുടെ ആ വേദന, ആ സങ്കടം, ആ ദുഃഖം, ആശങ്ക, ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുകയും ഇതൊക്കെ തൃണവത്ഗണിച്ച് മുന്നോട്ട് പോവുകയുമാണ് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ. ഖേദകരം തന്നെ, ദുഃഖകരം തന്നെ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.